നമസ്കാരം, കെ സി ബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 38,460 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.64%. ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000 കടന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ശനിയാഴ്ച രാവിലെ 6 മുതൽ മെയ് 16 വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. മാർഗനിർദ്ദേശങ്ങളും ഇളവുകളും പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. കണക്കുകൾ കുതിച്ചുയരുമ്പോഴും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിക്കും തിരക്കും. വെള്ളിയാഴ്ച രാമങ്കരി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തടിച്ചുകൂടിയത് 100 കണക്കിനാളുകൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 38,460 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.64%. ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000 കടന്നു. ആലപ്പുഴ ജില്ലയിൽ 2,160 പേർക്കും കോട്ടയത്ത് 2,153 പേർക്കും പത്തനംതിട്ടയിൽ 1,191 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 144,345 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.64%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 54 മരണങ്ങൾ കൂടി കോവിഡ്-19 മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,682. ഇന്നത്തെ രോഗികളിൽ 35,402 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,573 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 115 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. 26,662 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 4,02,650. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ശനിയാഴ്ച രാവിലെ 6 മുതൽ മെയ് 16 വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. മാർഗനിർദ്ദേശങ്ങളും ഇളവുകളും പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും അടച്ചിടും. ബാങ്ക്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ 10 മുതൽ 1 മണി വരെ പ്രവർത്തിപ്പിക്കാം. പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസിന് പ്രവർത്തനാനുമതിയുണ്ട്. പെട്രോൾ പമ്പുകളും വർക്ക്ഷോപ്പുകളും തുറക്കാം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 7:30 വരെ തുറക്കാം. ബേക്കറിയും തുറക്കാം, എന്നാൽ ഹോം ഡെലിവറി മാത്രമേ പാടുള്ളൂ. ചെറിയ നിർമ്മാണ പ്രവർത്തനം അനുവദിക്കും. പൊതുഗതാഗതം പൂർണ്ണമായുമില്ല. അന്തർജില്ലാ യാത്രകൾ പാടില്ല. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കും. പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കരുതണം. അവശ്യ സർവീസിലുള്ള ഓഫീസുകൾ മാത്രം പ്രവർത്തിക്കും. ആശുപത്രി, വാക്സിനേഷൻ എന്നിവയ്ക്കുള്ള യാത്രയ്ക്ക് തടസ്സമില്ല. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ 20 ആളുകൾക്ക് പങ്കെടുക്കാം. ആരാധനാലയങ്ങളിൽ ആരെയും പ്രവേശിപ്പിക്കരുത്. രോഗവ്യാപനം കൈവിട്ട അവസ്ഥയിലാണ് ഒടുവിൽ സംസ്ഥാനം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നത്. 9 ദിവസത്തേക്കാണ് സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ. രണ്ടാം തരംഗത്തിൽ 41,000-ത്തിലധികം രോഗികളാണ് ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോവിഡ് കണക്കുകൾ കുതിച്ചുയരുമ്പോൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വീണ്ടും നിയന്ത്രണം പാളുന്നത് തലവേദനയാകുന്നു. വെള്ളിയാഴ്ച രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തടിച്ചുകൂടിയത് 100 കണക്കിനാളുകളാണ്. ലോക്ക്ഡൌണിന് മുമ്പ് സാധനങ്ങൾ വാങ്ങാൻ കടകളിലെത്തി തിക്കും തിരക്കും ഉണ്ടാക്കിയവരും കുറവല്ല. ലോക്ക്ഡൌണിന്റെ തലേദിവസം ഏതാണ്ട് ഉത്സവ പ്രതീതിയായിരുന്നു എങ്ങും. അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ജനം കടകൾക്ക് മുമ്പിൽ പലയിടത്തും തടിച്ചുകൂടിയ കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ആശങ്ക ഒഴിയുന്നില്ല. കുട്ടനാട്ടിലെ രാമങ്കരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടാം ഘട്ട വാക്സിനേഷനുള്ള ടോക്കൺ വിതരണത്തിന്റെ കാഴ്ചയാണിത്. ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങളൊന്നും ആരും ചെവിക്കൊണ്ടില്ല. 130 പേർക്കാണ് വാക്സിൻ നൽകാൻ തീരുമാനിച്ചതെങ്കിലും കൂടുതൽ ആളുകൾ എത്തിയതോടെ ആരോഗ്യ പ്രവർത്തകരും വലഞ്ഞു. ടോക്കൺ കൊടുത്ത രീതി അശാസ്ത്രീയമാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, കോവിഡ് കൂടുതൽ വരാൻ സാധ്യതയുള്ളതാണ്. അകലം പാലിക്കുക എന്നുള്ള നയത്തിൽ നിന്നൊക്കെ വിചരിച്ചു പോവുകയാണ്. കുറച്ചുകൂടെ നിയന്ത്രണ വിധേയമാക്കി ടോക്കൺ കൊടുക്കാനും വാക്സിൻ നടപടികൾ നടത്തണമെന്ന് താല്പര്യപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകിയെന്നും പരാതിയുണ്ട്. വരും ദിവസങ്ങളിൽ തിക്കും തിരക്കുമില്ലാതെ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ പറഞ്ഞു.
ആളുകൾ കൂടുതൽ വന്നതും തിരക്കിനിടയായതുമാണ് പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയത്. അടിയന്തരമായി തന്നെ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായി വരുന്നവരെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനത്തിന് കൂടുതൽ ആളുകളെ കൊടുക്കാൻ ധാരണയാക്കിയിട്ടുണ്ട്. ഒപ്പം വരുന്ന ആളുകൾക്ക് ഇരിക്കുന്നതിനാവശ്യമായ സംവിധാനം കൂടുതൽ സൗകര്യപ്പെടുത്താനുള്ള സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് രാമങ്കരിയിലെ ജനങ്ങളോട് പറയാനുള്ളത്, വാക്സിൻ എടുക്കാത്ത അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയുകയാണ്. വാക്സിൻ കിട്ടുന്നതനുസരിച്ച് ഓരോ ദിവസവും എത്ര പേർ കൊടുക്കാൻ കഴിയുന്ന അത്ര പേർ കൃത്യമായി കൊടുക്കുന്നതിനുള്ള നല്ല നിലപാട് സ്വീകരിക്കും. വാക്സിൻ വിതരണത്തിലെ ഇത്തരം അപാകതകൾ പരിഹരിക്കുന്നതിന് അധികാരികളും സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് ജനങ്ങളും തയ്യാറായില്ലെങ്കിൽ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്നതിൽ തർക്കമില്ല. ആലപ്പുഴ പുന്നപ്രയിൽ ആരോഗ്യനില വഷളായ കോവിഡ് രോഗിയെ ഇരുചക്ര വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് സന്നദ്ധ പ്രവർത്തകരായ അശ്വിൻ, രേഖ എന്നിവരാണ് രോഗിയെ ഡൊമിസിലറി കെയർ സെന്ററിൽ നിന്നും ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് കിട്ടാത്തതിനാൽ അത്യാസന്ന നിലയിലുള്ള രോഗിയെ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്ന കാഴ്ച ആദ്യം ഞെട്ടലുണ്ടാക്കിയെങ്കിലും വിലയേറിയ ജീവൻ രക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകരെടുത്ത തീരുമാനത്തെ മനസ്സറിഞ്ഞ് അംഗീകരിക്കുകയാണ് ജനം. രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് കോവിഡ് കേന്ദ്രത്തിൽ എത്തുന്നതിന് സമയമെടുക്കുമെന്നതിനാൽ സന്നദ്ധ പ്രവർത്തകരായ അശ്വിനും രേഖയും ചേർന്ന് PPE കിറ്റ് ധരിച്ച് ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്നു. രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രമായ ഡൊമിസിലറി കോവിഡ് കെയർ സെന്ററിൽ നിന്നാണ് കോവിഡ് രോഗിയെ 100 മീറ്റർ അകലെയുള്ള പുന്നപ്ര സഹകരണ ആശുപത്രിയിലേക്ക് ബൈക്കിൽ കൊണ്ടുപോയത്. കൃത്യസമയത്ത് തന്നെ രോഗിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു ലക്ഷ്യമെന്ന് അശ്വിനും രേഖയും പറഞ്ഞു. അറ്റാക്കാൻ തോന്നിക്കുന്ന ലക്ഷണങ്ങളാണ് കണ്ടത്. ശ്വാസമില്ലാതെ തീരെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴത്തോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന പേഷ്യൻസിനോടൊക്കെ പറഞ്ഞു, നമുക്കൊന്ന് സൗകര്യമാണ് താഴത്തേക്ക് കൊണ്ടുപോകാം എന്നു പറഞ്ഞപ്പോൾ ആരും കൂട്ടാക്കിയില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു മുറിയിലൊരു പേഷ്യൻ്റാണ് നമ്മളോട് സഹകരിച്ച് താഴത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതായിരുന്നു. 3rd നിലയും താഴെ കൊണ്ടുവരണമായിരുന്നു. വേറെ സൗകര്യങ്ങളൊന്നുമില്ല, നമ്മൾ സ്റ്റെപ്പറൊക്കെ വേണം കൊണ്ടുവരാൻ. അവിടെ നിന്ന് താഴെ കൊണ്ടുവന്ന് നമ്മളൊരു ടേബിളെ കിടത്തി വേണ്ടതൊക്കെ നോക്കി. അന്നേരം പൾസൊക്കെ കുറവായിരുന്നു, ഓക്സിജൻ്റെ അളവൊക്കെ കുറവായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ലക്ഷ്യമുള്ളായിരുന്നു. അപ്പോൾ ആംബുലൻസ് വിളിച്ചപ്പോൾ നമ്മൾ 2-3 ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിച്ചപ്പോഴൊക്കെ കുറച്ച് താമസമുണ്ട്, അവർ വേറെ ഓട്ടത്തിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ആംബുലൻസ് നോക്കി കാത്തിരിക്കാതെ വണ്ടിയെ കയറ്റി പെട്ടെന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു, ഈ ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ. ഇവിടെ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. അവിടെ തന്നെ സഹകരണ ആശുപത്രി, അവിടെ കൊണ്ടുപോയി അവർ വേണ്ട പ്രാഥമിക ചികിത്സ കൊടുത്തു. ഓക്സിജൻ ലെവലൊക്കെ ക്ലിയറായി, ഇഞ്ചക്ഷൻ എടുത്തു, ECG ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു ICU ആംബുലൻസ് വന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കോവിഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റു ജില്ലകളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അനുമതിക്ക് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പാസ് നൽകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 വരെയാണ് ഇത്തരം പാസിന് സാധുതയുണ്ടാവുക. പോലീസിൻ്റെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ് എന്നിവയിൽ ലഭ്യമാക്കിയിട്ടുള്ള പാസിൻ്റെ മാതൃകയുടെ പ്രിൻ്റൗട്ട് എടുത്ത് പൂരിപ്പിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് നൽകണം. ഇമെയിൽ വഴിയും അതത് പോലീസ് സ്റ്റേഷനുകളിൽ അപേക്ഷ നൽകാം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് പാസിന് സാധുതയുണ്ടാവുക. വളരെ അത്യാവശ്യമുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ വൈകുന്നേരം 7 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 7 മണി വരെയുള്ള യാത്ര കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അനുവാദം ലഭിക്കുന്നവർ സാമൂഹിക അകലം പാലിച്ച് വേണം യാത്ര ചെയ്യേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. ഈ സംവിധാനം കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചമ്പക്കുളം പഞ്ചായത്ത് പൂർത്തീകരിച്ചതായി പ്രസിഡന്റ് TG ജലജകുമാരി അറിയിച്ചു. 13 വാർഡുകളിലും വാർഡുതല ജാഗ്രതാ സമിതി രൂപീകരിച്ചാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. 2 വാർഡും കൂടി നമുക്കിപ്പോൾ കണ്ടെയ്ൻമെൻറ് സോൺ ആയിട്ടുണ്ട്. 1ാം കര കോളനി അവിടെ നമ്മൾ അടച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതാത് വാർഡിലെ വോളണ്ടിയേഴ്സ്, മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ട് അതാത് വാർഡിലെ വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുടിവെള്ളം എല്ലാ സ്ഥലത്തും നമ്മൾ കുടിവെള്ളം എത്തിക്കാനുള്ള ഈ ക്വാറന്റൈൻ ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് പുറത്തോട്ടിറങ്ങി വെള്ളം എടുത്തുകൊണ്ട് വരാൻ അല്ലെങ്കിൽ കുടിവെള്ളം എത്തുന്നില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ടെലിമെഡിസിൻ സൗകര്യം
ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ നമ്മളിപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇടാനായിട്ട് ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡിലും സന്നദ്ധ സേന 15 പേരടങ്ങുന്ന സന്നദ്ധ സേനകൾ രൂപീകരിച്ചിട്ട് അവിടെ 3 പേരടങ്ങുന്ന ഹെൽപ്പ് ഡെസ്കും രൂപീകരിച്ചു. പഞ്ചായത്തിൽ 15 അംഗങ്ങളെ ഉൾപ്പെടുത്തി വാർഡ് തല സന്നദ്ധ സേനയും രൂപീകരിച്ചിട്ടുണ്ട്. 13 വാർഡിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നു. കൂടാതെ പഞ്ചായത്ത് തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമുണ്ട്. പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത്. വാക്സിനേഷൻ എല്ലാവരിലും എത്തിക്കുന്നതിനായി വോളണ്ടിയർമാരെ നിയമിച്ചതായും പ്രതിരോധത്തിനായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായും പ്രസിഡന്റ് ടി ജി ജലജകുമാരി അറിയിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവർ വിടവാങ്ങിയിട്ട് മെയ് 7 5 വർഷം തികയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ അനുസ്മരണ സമ്മേളനങ്ങൾ ഒഴിവാക്കി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് CEO മുൻഗണന നൽകിയത്. കേബിൾ ടിവി വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ NH അൻവറിന്റെ സ്മരണകൾക്ക് മുമ്പിൽ KCV ന്യൂസിന്റെ സാദര പ്രണാമം. കേബിൾ ടിവി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും KCCL ചെയർമാനുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് മെയ് 7 5 വയസ്സ്. അദ്ദേഹം വിട പറഞ്ഞ ദിവസമായ മെയ് 7 കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കേബിൾ ടിവി ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ കേരള വിഷൻ നെറ്റ്വർക്കുകളിലും ഡിസ്ട്രിബ്യൂഷൻ സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലും CEO പതാക ഉയർത്തി. എല്ലാ വർഷവും NH അൻവറിന്റെ ഓർമ്മ ദിനമായ മെയ് 7 അൻവർ ഓർമ്മ എന്ന പേരിൽ മാധ്യമ പുരസ്കാര വിതരണവും മീഡിയ സെമിനാറും അനുസ്മരണ സമ്മേളനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഈ പരിപാടികൾ മാറ്റിവെച്ച് ഇതിനായുള്ള തുകയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് സംഘടന. NH അൻവർ ഓർമ്മദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനം ഒരുക്കിയിരുന്നു. ഇത്തവണയും CEO നേതൃത്വത്തിൽ ഓർമ്മദിനാചരണത്തിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേബിൾ ടിവി സാങ്കേതിക മാറ്റത്തിനോടൊപ്പം കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ ഒരുക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു NH അൻവർ. കേരള വിഷൻ ചാനൽ സംരംഭം വൻ വിജയമായതിനു പിന്നിൽ നാസർ ഹസൻ അൻവറിന്റെ ദീർഘദൃഷ്ടിയും ആത്മാർത്ഥതയുമായിരുന്നു. സ്കിന്നേഴ്സ് കാസർഗോഡ് എന്ന സംഘടനയിലൂടെ കാസർഗോഡിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകാനും അദ്ദേഹത്തിനായി. കേബിൾ ടിവി വ്യവസായ രംഗത്തെ അമരക്കാരനായ NH അൻവറിന്റെ സ്മരണകൾക്ക് മുമ്പിൽ KCB ന്യൂസിന്റെ സാദര പ്രണാമം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നമ്മുടെ തനത് കലാസങ്കല്പങ്ങൾക്ക് മാറ്റൊലി കൂട്ടിക്കൊണ്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ ഇപ്പോൾ മാമ്പുഴക്കരിയിൽ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. ഓർഡർ അനുസരിച്ച് കിച്ചൺ കബോർഡ് വർക്കുകൾ, കട്ടള, ജനൽ, അലങ്കാര ഡോറുകൾ, കൊത്തുപണികൾ എന്നിവ ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ആജീവനാന്ത ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്ഥാപനം ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ബ്ലോക്ക് ജംഗ്ഷന് സമീപം, മാമ്പുഴക്കരി, ആലപ്പുഴ. ഫോൺ 9656685898. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടുത്താനം, ചങ്ങനാശ്ശേരി. ഹലോ, എന്തായി, ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. എന്റെ കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ
മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. എസ് എൻ ഡി പി യോഗത്തിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ മെയ് 6 ദൈവദശകം വിശ്വസമാധാന പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ 8 കുട്ടനാട് യൂണിയൻ പരിധിയിലെ ഭവനങ്ങളിലും പ്രാർത്ഥനകൾ നടന്നു. ലോകം കോവിഡ് മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ലോകം ഒന്നടങ്കം നെഞ്ചിലേറ്റിയ കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശപ്രകാരം ലോകശാന്തിക്കായി മുഴുവൻ യൂണിയനുകളിലും ശാഖകളിലും ഭവനങ്ങളിലും വ്യാഴാഴ്ച ചതയം നാളിൽ പ്രാർത്ഥനായജ്ഞം നടന്നു. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ നടന്ന പ്രാർത്ഥനയിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനൊപ്പം പ്രീതി നടേശൻ, യൂണിയൻ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുത്തു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുളുങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഹോമിയോ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. പുളുങ്ങുന്ന് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ പ്രീതി നായ്ക്കിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ടി ജോസ് വിതരണത്തിനുള്ള മരുന്നുകൾ ഏറ്റുവാങ്ങി. പതിനാറ് വാർഡുകളിലെയും ഹരിത കർമ്മസേന അംഗങ്ങളുടെ സഹായത്തോടെയാണ് വീടുകളിൽ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അമ്പിളി ടി ജോസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ വാഴേച്ചിറ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളായ പത്മജ അഭിലാഷ്, മനോജ് കാനാശേരി, ലീലാമ ജോസഫ്, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഹോമിയോപ്പതി കൂടുതലായിട്ടും പ്രാധാന്യം നൽകി വരുന്നത്. അതിൽ നമ്മൾ ആർസനിക്കാൽപ്പ് 30 എന്നുള്ള ഒരു മരുന്നാണ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചു വരുന്നത്. 12 മുകളിലുള്ളവർക്ക് 1 വീതം വെറും വയറ്റിൽ 3 കഴിക്കാനാണ് പറയുന്നത്. 12 താഴെ 1/2 വീതം 3 തുടർച്ചയായി വെറും വയറ്റിൽ കഴിക്കേണ്ടതാണ്. ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റസുഖങ്ങൾക്ക് അലോപ്പതി ആയുർവേദ ചികിത്സ നേടുന്നവർക്കും ഈ മരുന്ന് സുരക്ഷിതമായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ വാക്സിനേഷൻ എടുത്ത രോഗികൾക്കും കോവിഡ് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കോവിഡ് വന്ന് പോയിട്ട് 2 ഇതേപോലെ കോവിഡ് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഹോമിയോ മരുന്ന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കോവിഡ് 2 പ്രതിരോധിക്കാൻ ആയുർവേദവും ഗുരുതര ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് മരുന്നുകൾ നൽകുന്നത്. കോവിഡ് കാലത്ത് ആയുർരക്ഷാ ക്ലിനിക്കുകളിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി ക്വാറന്റൈനിൽ കഴിയുന്നവർക്കായുള്ള അമൃതം പദ്ധതി, കോവിഡ് അനന്തര രോഗങ്ങൾക്കുള്ള പുനർജനി പദ്ധതി എന്നിവ കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 60 മുകളിലുള്ളവർക്കായി സുഖായുഷ്യം, 60 താഴെയുള്ളവർക്ക് സ്വാസ്ഥ്യം, കോവിഡ് ചികിത്സയിലുള്ളവർക്ക് ഭേഷജം എന്നീ പദ്ധതികളും ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. പുളുങ്ങുന്ന ആയുർവേദ ഡിസ്പെൻസറിയിൽ ഈ ചികിത്സകളെല്ലാം നടത്തുന്നുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മധു അറിയിച്ചു. ഈ രോഗപ്രതിരോധത്തിനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ആദ്യഘട്ടത്തിൽ നാം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. 60 കൂടുതൽ പ്രായമുള്ളവർക്കായിട്ടുള്ള സുഖായുഷ്യം, 60 താഴെയുള്ളവർക്കായിട്ടുള്ള സ്വാസ്ഥ്യം, വിദേശത്തു നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്നവർക്കുള്ള അമൃതം എന്ന പദ്ധതിയും ആയിരുന്നു നടപ്പിലാക്കി വരുന്നത്. പക്ഷേ 2 രോഗവ്യാപനം വളരെ കൂടുതലായപ്പോൾ നമ്മൾ പുതിയ 2 പദ്ധതികളാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് പുനർജനി, അത് രോഗം വന്ന് മുക്തരായവർക്കുള്ള ആയുർവേദ മരുന്ന് നൽകൽ. മറ്റൊന്ന് ഭേഷജം, നിലവിൽ രോഗ ചികിത്സയിലിരിക്കുന്നവർ. ഈ 2 മരുന്നുകൾ നമ്മുടെ പുളിങ്ങുന്ന ആയുർവേദ ഡിസ്പെൻസറികൾ നിലവിൽ കൊടുത്തു വരുന്നുണ്ട്. ഈ പ്രയോജനം ഈ പഞ്ചായത്തിലെ എല്ലാ പൊതുജനങ്ങളും ഉപയോഗപ്രദമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വാക്സിനേഷന് മുമ്പ് രക്തം ദാനം ചെയ്ത് മാതൃകയായി യുവാക്കൾ.
DYFI ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യുവാക്കൾ രക്തദാനത്തിനായി മുന്നിട്ടിറങ്ങിയത്. 20 ദിവസങ്ങൾ കൊണ്ട് 100 പേർ രക്തദാനം ചെയ്യുന്ന മെഗാ രക്തദാന ക്യാമ്പയിനാണ് DYFI ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ക്യാമ്പയിൻ DYFI തകഴി ഏരിയ ട്രഷറർ KG അരുൺകുമാർ രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർ വാക്സിൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ വാക്സിൻ്റെ 28 ദിവസം കഴിഞ്ഞ് മാത്രം നമുക്ക് രക്തം ദാനം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ രക്തത്തിന് ഒരു ഷോർട്ടേജ് വരുമെന്നതുകൊണ്ടാണ് DYFI ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പയിന് വലിയ പിന്തുണയാണ് ചെറുപ്പക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. വരുന്ന 20 ദിവസം കൊണ്ട് 100 പേർക്ക് എന്ന നിലയിലേക്ക് നമ്മൾ ഈ രക്തദാന ക്യാമ്പയിൻ പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളിലും കേരളത്തിലാകെയും ചമ്പക്കുളത്തും DYFI നിറസാന്നിധ്യമായി മാറിയിരിക്കുക. ഇപ്പോൾ കോവിഡ് മൂലം മരണപ്പെടുന്ന ആളുകളുടെ ശവോടക്കടക്കം DYFI സഖാക്കൾ സന്നദ്ധമായി വന്ന് ആ ശവസംസ്കാരത്തിനടക്കം നേതൃത്വം കൊടുക്കുകയാണ്. ചമ്പക്കുളം മേഖലാ ട്രഷറർ അഖിൽ ഷാജി, വൈസ് പ്രസിഡന്റ് പി പ്രവീൺകുമാർ, വിജിലസ് കൃഷ്ണൻ, ശരത് ബാബു എന്നിവരാണ് ആദ്യ ദിവസം ക്യാമ്പയിനിൽ പങ്കെടുത്തത്. മയക്കുമരുന്ന് കടത്തിയ 6 അംഗ സംഘത്തെ എടത്വ പോലീസ് സാഹസികമായി പിടികൂടി. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 16 ഗ്രാം MDMA, 750 ഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ തകിടിവെളിയിൽ അരുൺരാജ്, കാസർഗോഡ് ചെമ്മനാട് ഫാത്തിമ മൻസിൽ അബ്ദുൽ സലാം, ആലപ്പുഴ സിവ്യൂ വാർഡിൽ പുതുവൽപുരയിടം ജിഷാദ്, എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ കുരിശിങ്കൽ ബ്രെയിനു ജെൻസൺ, എറണാകുളം നെട്ടൂർ തച്ചുതറ നോബിൾ, എറണാകുളം മരട് SN ജംഗ്ഷനിൽ കുന്നലക്കോട്ട് വീട്ടിൽ റോണി എന്നിവരെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് മാരകശേഷിയുള്ള 16 ഗ്രാം MDMA, 3/4 കിലോഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം 1 മണിയോടുകൂടി എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് സമീപത്ത് വെച്ചാണ് സംഭവം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവല്ല ഭാഗത്തു നിന്ന് കാറിലെത്തിയ സംഘത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ കടന്നുകളയുകയായിരുന്നു. പോലീസ് പിന്തുടർന്നതിനോടൊപ്പം സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോളേജിന് സമീപം മറ്റൊരു വാഹനം റോഡിന് കുറുകെയിട്ട് സംഘത്തെ പിടികൂടുകയായിരുന്നു. എടത്വ CI പ്രതാപചന്ദ്രൻ, SI ഷ്യാംജി, ASI സജി, CPOമാരായ ഗോപൻ, വിഷ്ണു, ശ്യാം, ശ്രീകുമാർ, പ്രദീപ് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,450 രൂപ, പവന് 35,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 38,460 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.64%. ചികിത്സയിലുള്ളവരുടെ എണ്ണം 400,000 കടന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ശനിയാഴ്ച രാവിലെ 6 മുതൽ May 16 വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ. മാർഗനിർദ്ദേശങ്ങളും ഇളവുകളും പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. കണക്കുകൾ കുതിച്ചുയരുമ്പോഴും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിക്കും തിരക്കും. വെള്ളിയാഴ്ച രാമങ്കരി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തടിച്ചുകൂടിയത് 100 കണക്കിനാളുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.